എല്ലാ മാന്യപ്രേക്ഷകർക്കും ആരോഗ്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ദിപിൻ മണി, ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇൻറ്റൻസിവിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ ICUകളിൽ വെൻറ്റിലേറ്ററിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. എന്താണ് വെൻറ്റിലേറ്റർ? എന്താണ് മെക്കാനിക്കൽ വെൻറ്റിലേറ്റർ? മെക്കാനിക്കൽ വെൻറ്റിലേറ്റർ എന്നുള്ളത് ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ്. അത് മനസ്സിലാക്കാനായിട്ട് വെൻറ്റിലേഷൻ എന്ന വാക്ക് എന്ന് വെച്ചാൽ വായു സഞ്ചാരം. അത് പൊതുവേ അറിയാം, നമുക്ക് പലപ്പോഴും ഒരു മുറിയുടെ വെൻറ്റിലേഷനെ പറ്റി സംസാരിക്കാറുണ്ട്. അത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും വായു സഞ്ചാരം നടക്കുന്നത് ശ്വാസകോശത്തിലാണ്. അപ്പോൾ ആ ഒരു ശ്വാസകോശത്തിലൂടെ നടക്കുന്ന ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോൾ ആ രോഗിയെ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ സഹായിക്കുന്ന ഒരു യന്ത്രമാണ് മെക്കാനിക്കൽ വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെക്കാനിക്കൽ വെൻറ്റിലേറ്ററിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ചില കോമൺ ആയിട്ട് വരുന്ന കുറേ സംശയങ്ങളെ പറ്റി ഞാനിവിടെ സംസാരിക്കാം. അപ്പോൾ ഏത് തരം രോഗികൾക്കാണ് അല്ലെങ്കിൽ ഏത് രോഗാവസ്ഥയിലാണ് ഒരു രോഗിക്ക് വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വരുന്നത്? ഇതാണ് ആദ്യത്തേത്. അത് ഒരുപാട് രോഗാവസ്ഥകളിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വന്നേക്കാം. പക്ഷേ അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സാധാരണ പ്രക്രിയകളെ പറ്റി അറിയണം. അതിൽ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഓക്സിജൻ്റെ സഹായത്താലാണ്. ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ശ്വാസകോശം വഴിയാണ്. ഈ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതും ശ്വാസകോശത്തിലൂടെയാണ്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഈ ഓക്സിജൻ്റെയോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുകളിൽ, നോർമൽ അളവുകളിൽ വ്യതിയാനങ്ങൾ വരാം. ഇനി അത് മാത്രമല്ല, ശരീരത്തിലെ ആസിഡിൻ്റെ അളവ്, അതുപോലെ നമുക്ക് തലച്ചോറ് സംബന്ധമായ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വന്ന് ബോധാവസ്ഥയിൽ കുറവ് വന്നാലൊക്കെ ഈ ഒരു നോർമലായിട്ട് നടക്കേണ്ട ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ ഏതൊക്കെ തന്നെ കണ്ടീഷൻ ആയിരുന്നാലും ഈ ഒരു നോർമലായിട്ട് ആവശ്യമായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസ പ്രക്രിയ നടക്കുന്നില്ല എങ്കിൽ അതിന് സഹായിക്കുന്നതാണ് വെൻറ്റിലേറ്റർ. ഇനി അടുത്ത ഒരു സംശയം, ഒരു വെൻറ്റിലേറ്റർ എങ്ങനെയാണ് ഒരു രോഗിയിലേക്ക് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. രണ്ട് രീതിയിലെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ മൂക്കും നമ്മുടെ വായും കവർ ചെയ്തുകൊണ്ട് ഒരു മാസ്ക്, ടൈറ്റ്ലി ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് വഴി ഒരു പ്രഷറിൽ, നിശ്ചിത പ്രഷറിൽ, നിശ്ചിത അളവിൽ, നിശ്ചിത തോതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെൻറ്റിലേറ്റർ ഡെലിവർ ചെയ്യും. രോഗി ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് വെൻറ്റിലേറ്റർ ഒരു ചെറിയ സപ്പോർട്ട് നൽകും. അപ്പോൾ രോഗിയുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ എളുപ്പമാക്കി കൊടുക്കും. ഇനി അതല്ല, വേറെ കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥ ഉള്ള ആളുകളിൽ ഇത് പോരാതെ വരും. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന വെൻറ്റിലേറ്ററിൻ്റെ ഈ ഒരു പ്രഷറിൽ നമ്മൾ പറയുന്ന അളവിലുള്ള ഈ ഒരു കാറ്റ് നമ്മൾ അവർ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നൽകേണ്ടി വരും. അതിനായി നമ്മുടെ ശ്വാസനാളം ട്രക്ക് ചെയ്യുക, ഈ ശ്വാസനാളത്തിനകത്തേക്ക് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ആ ട്യൂബ് വഴിയാണ് നമ്മൾ വെൻറ്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രീതികളിലാണ് വെൻറ്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇത്, വെൻറ്റിലേറ്ററ് കണക്ട് ചെയ്താൽ ഒരു രോഗിയെ എത്ര നാൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തിൽ നിർത്തേണ്ടി വരും? അപ്പോൾ ഇതിന് കൃത്യമായ ഒരു ഉത്തരവില്ല. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, എന്ത് കാരണത്തിനാണോ നമ്മൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആ രോഗിക്ക് നൽകേണ്ടി വന്നത്, എന്ത് രോഗത്താലാണോ, ആ രോഗത്തിൻ്റെ കണ്ടീഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. ആ ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്തുകൊണ്ട് തകരാറിലായി, അത് ഇമ്പ്രൂവ് ആകണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് വെൻറ്റിലേറ്ററിൽ ഒരു രോഗിയെ കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ആ രോഗത്തിന് അടിസ്ഥാനപരമായി എന്താണ് ആ രോഗം, ആ രോഗത്തിന് ചികിത്സിക്കാനുള്ള സമയം വെൻറ്റിലേറ്റർ നൽകുന്നു. ആ ചികിത്സിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം എടുക്കുമെങ്കിൽ ആ രണ്ട് ദിവസം വരെ ആ രോഗിയുടെ കണ്ടീഷൻ മോശമാകാതെ നിലനിൽക്കാനായിട്ട് വെൻറ്റിലേറ്റർ നമ്മളെ സഹായിക്കുന്നു. അതാണ് ഒരു വെൻറ്റിലേറ്ററിൻ്റെ ഫങ്ഷൻ. ഇനി ഒരു വേറൊരു സംശയം, ഒരു നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല ബോധവാനായിരിക്കുന്ന ഒരാൾ, ചിലപ്പോൾ ശ്വാസമുട്ടുണ്ടാകും, പക്ഷേ ബോധവാനായി ഇരിക്കുന്ന ഒരാളിന് വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വരുമോ എങ്ങനെ അറിയാം? അത് പല രോഗികളോട് സംസാരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ളവർക്ക് ഒരു സംശയമായി പറയാറുണ്ട്, പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ എന്തിനാണ് വെൻറ്റിലേറ്ററിന് സഹായമെന്ന്. അപ്പോൾ അത് ഒരു മിക്കവാറും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്ന ചില അസുഖങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പുറത്ത് വിടേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്ന് പുറത്ത് പോകാതെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു രോഗി ശ്വാസമുട്ടായി വന്നു, പ്രത്യേകിച്ച് ആസ്മ, COPD തുടങ്ങിയ അസുഖങ്ങളിലാണ് ഇത് കൂടുതലും കാണുന്നത്. നമ്മൾ ഇനിഷ്യലി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. നമ്മൾ കുറച്ച് മരുന്നുകൾ കൊടുക്കും, ഓക്സിജൻ വയ്ക്കും, കുറച്ച് ആവി നെബുലൈസേഷൻസ് എല്ലാം കൊടുക്കും, കുറച്ച് സമയം കൊടുക്കുമ്പോൾ ആ രോഗിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നോർമൽ ആകുന്നുണ്ടോ നോക്കും.
നോർമൽ ആകുന്നില്ല, അത് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കൂടിക്കൂടി വരികയാണെങ്കിൽ അതിനർത്ഥം ഇനിയും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇനിയും കൂടും. അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ രോഗി പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോകാനും മറ്റ് കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ രോഗിയെ അപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരാം. ഇനി മറ്റൊരു ചോദ്യം, വെൻറ്റിലേറ്ററിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന രോഗിക്ക് ബോധമുണ്ടാകുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ അത് ആ വെൻറ്റിലേറ്റർ ആയിട്ട് കണക്റ്റ് ചെയ്യുന്നതും ഒരു രോഗിയുടെ ബോധാവസ്ഥയുമായിട്ട് ബന്ധമില്ല. പക്ഷേ ചില രോഗാവസ്ഥകൾ, ഞാൻ പറഞ്ഞല്ലോ തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു രോഗിയുടെ ബോധാവസ്ഥ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായം കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള രോഗികൾ വെൻറ്റിലേറ്ററിൽ മാറിക്കഴിഞ്ഞിരുന്നാലും ചിലപ്പോൾ അബോധാവസ്ഥയിൽ തന്നെ തുടരാം. പക്ഷേ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്താൽ ബോധമുള്ള ഒരാളിനെയാണ് നമ്മൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നതെങ്കിൽ വെൻറ്റിലേറ്ററിൻ്റെ കെയറിലുള്ളപ്പോഴും രോഗിക്ക് ബോധമുണ്ടാകും, കൈകാലുകൾ അനക്കാൻ കഴിയും, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ശ്വാസനാളത്തിലേക്ക് ആ ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നത് കാരണം സംസാരിക്കാനായിട്ട് കഴിയില്ല. പിന്നെ അടുത്ത ഒരു സംശയം, വെൻറ്റിലേറ്ററിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രോഗിക്ക് ഭക്ഷണം, ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിഷൻ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ന്യൂട്രിഷൻ നമ്മുടെ ഈ ക്രിറ്റിക്കലി ഇല്ലായിട്ടുള്ള ഏതൊരു രോഗിയുടെയും ന്യൂട്രിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ന്യൂട്രിഷൻ അഡിക്വേറ്റ് ആയിട്ടില്ലെങ്കിൽ ആ രോഗിയുടെ രോഗാവസ്ഥയിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വളരെ മോശമായിരിക്കും. അപ്പോൾ അതിന് വെൻറ്റിലേറ്ററിലുള്ള രോഗികൾക്ക് സാധാരണ ചെയ്യുന്നത് റൈൽസ് ട്യൂബ്, ഒരു ട്യൂബ് മൂക്ക് വഴി അത് നമ്മൾ വയറിലേക്ക് ഇട്ട് ഡയറക്റ്റായിട്ട് ഫുഡ്, ആ രോഗിയുടെ വെയ്റ്റും ഹൈറ്റും എല്ലാം വെച്ച് എത്ര കാലറി എത്ര പ്രോട്ടീൻ എന്നുള്ള കണക്കാക്കി ആ രോഗാവസ്ഥയുടെ അനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കൊടുക്കും. അങ്ങനെയാണ് സാധാരണ വെൻറ്റിലേറ്ററിലുള്ള രോഗികളെ ഫീഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു സംശയം, വെൻറ്റിലേറ്ററിലുള്ള ഇത് വെൻറ്റിലേറ്റർ ഐ സിയുകളിലല്ലാതെ മറ്റെവിടെയെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലാണ് കൂടുതൽ വെൻറ്റിലേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിലും പുറത്തും യൂസ് ചെയ്യാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് പിന്നെ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന രോഗികളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ കൃത്രിമമായാണ് നൽകുന്നത്. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന മെഷീനും ഐ സിയുവിൽ ഉപയോഗിക്കുന്ന മെഷീനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി ഈ ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ വെൻറ്റിലേറ്റർ തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി വീടുകളിൽ വെൻറ്റിലേറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസ് പോലും ഉണ്ട്. വെൻറ്റിലേറ്ററിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസ്ക് ടൈപ്പ് വെൻറ്റിലേറ്റർ ഉണ്ട്. നമ്മൾ മൂക്കും വായും കവർ ചെയ്തുകൊണ്ട് ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ സഹായിക്കുന്ന തരം വെൻറ്റിലേറ്ററുകളുണ്ട്. അപ്പോൾ ആ വെൻറ്റിലേറ്ററുകൾ ചില രോഗാവസ്ഥകളിൽ, ചിലപ്പോൾ COPD അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ചില ആൾക്കാർക്ക് പകൽ പോലും വീടുകളിൽ പോലും ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വെൻറ്റിലേറ്റർ വീടുകളിലും ഉപയോഗിക്കുന്ന, അത് വ്യത്യസ്തമായ മെഷീനായിരിക്കും, പക്ഷേ അടിസ്ഥാനപരമായുള്ള ഫങ്ഷൻ സെയിം ആയിരിക്കും. ഇനി വേറൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിഥ്യാധാരണ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു രോഗി മരിച്ചതിന് ശേഷം വെൻറ്റിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം പറയണമെങ്കിൽ അതിന് ഇല്ല എന്നാണ് എൻ്റെ ശരിയായ ഉത്തരം. നമ്മൾ ക്ലിനിക്കലി മരണം എപ്പോഴാണ് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയമെടുപ്പ് നിൽക്കുമ്പോഴാണ്. ഹൃദയമെടുപ്പ് നിന്നു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം നിൽക്കുകയും അല്പസമയത്തിനകത്ത് ആ എല്ലാ അവയവങ്ങളും ഡാമേജ് ആവുകയും ചെയ്യും. അതേസമയം ഒരു അബോധാവസ്ഥയിലുള്ള ഒരാൾ, മസ്തിഷ്കത്തിന് നല്ല ഡാമേജ് ഉള്ള ഒരാൾ, ചിലപ്പം മസ്തിഷ്ക മരണം തന്നെ സംഭവിച്ചിരിക്കാം, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ചലനങ്ങളും ഇല്ലാതെ ചിലപ്പോൾ ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ലാതെ കിടന്നേക്കാം. പക്ഷേ അയാളുടെ ബാക്കി അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ രോഗി മരിച്ചിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ, ഹൃദയമെടുപ്പ് നിൽക്കാത്ത അവസ്ഥയിൽ നമുക്ക് വെൻറ്റിലേറ്റർ വെച്ച് ഒരു പരിധിവരെ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ മരണം എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഹൃദയമെടുപ്പ് നിൽക്കുമ്പോഴാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായം കൊടുത്താലും വെൻറ്റിലേറ്ററിൻ്റെ സഹായം കൊടുത്തില്ല എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സെയിം ആണ്. മരണ സംബന്ധമായിട്ട് നടക്കേണ്ട ഡാമേജസ് എല്ലാം അത് നടന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഉത്തരം. വെൻറ്റിലേറ്ററിനെ പറ്റി നമ്മളിപ്പോൾ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആ രോഗിക്ക് ആവശ്യമായി വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും വളരെയധികം പാനിക് ആവാറുണ്ട് ബൈസ്റ്റാൻഡേഴ്സ്. അപ്പോൾ അവർ പലർക്കും ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവർ മിഥ്യാധാരണകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അവർ പാനിക് ആകുന്നത്. പക്ഷേ വെൻറ്റിലേറ്ററുകൾ ഇതുപോലെ നമുക്ക് നല്ല അഡിക്വേറ്റ് ആയിട്ടുള്ള നല്ല രോഗികൾക്ക്, ഇമ്പ്രൂവ് ആകാൻ സാധ്യതയുള്ള രോഗികൾക്ക് നമ്മൾ പ്രോപ്പർ ടൈമിൽ ഇത് നൽകുകയാണെങ്കിൽ നല്ല റിക്കവറി തന്നെ ഉണ്ടാകും.
പിന്നെ കാർഡിയക് അറസ്റ്റ്, അതുപോലെ ഹൃദയമിടിപ്പ് നിന്ന് പോയിട്ട് തിരിച്ച് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻസിനും എല്ലാം ഇതുപോലെ വെൻറ്റിലേറ്ററിൻ്റെ സഹായം കൊടുക്കേണ്ടി വരും. അപ്പോൾ പല രോഗാവസ്ഥകളിലും ഔട്ട്കം മോശമായിരിക്കാം, പക്ഷേ മിക്ക അവസ്ഥകളിലും ഔട്ട്കം നല്ലത് തന്നെയായിരിക്കാം. അപ്പോൾ ഇന്ന് വെൻറ്റിലേറ്ററുകളെ പറ്റിയുള്ള കുറേ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരാം.